നമസ്കാരം. വിജയ് ആരാധകർ ഏറെ കാത്തിരുന്ന ഒരു ചിത്രം ബീസ്റ്റ്. ബീസ്റ്റ് ഇന്ന് മുതൽ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആർട്ടിക്കൽ ഡ്രീം തിയേറ്ററിലാണ്. ഇവിടെ ഫാൻ ഷോ 4 മണി മുതലാണ്, വെളുപ്പം രാവിലെ 4 മണി മുതലാണ് തുടങ്ങിയത്. ബീസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം. ആരാധകരുടെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് ദളപതി വിജയുടെ ബീസ്റ്റ് തിയേറ്ററുകളിലെത്തിയത്. റിലീസിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആരാധകർ ആഘോഷങ്ങൾ തുടങ്ങിയിരുന്നു. രാവിലെ മുതൽക്ക് തന്നെ ചിത്രത്തിന്റെ ആദ്യ പ്രദർശനങ്ങളെല്ലാം ഹൗസ്ഫുൾ ആണ്. പുലർച്ചെ 4 ബീസ്റ്റിന്റെ ആദ്യ പ്രദർശനം ആരംഭിച്ചത്. 1 വർഷത്തിന് ശേഷം തിയേറ്ററുകളിലെത്തുന്ന വിജയ ചിത്രമാണ് ബീസ്റ്റ്. 2021 ജനുവരി 13 മാസ്റ്റർ ആയിരുന്നു വിജയുടേതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയ ചിത്രം. കൊലമാം കോവില, ഡോക്ടർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണ് ബീസ്റ്റ്. ആദ്യ ദിനം തിരുവനന്തപുരത്ത് 208 പ്രദർശനങ്ങളാണ് ലിസ്റ്റ് ചെയ്ത് ബുക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏരിയസ് പ്ലസ് മൾട്ടിപ്ലക്സിലാണ് ഏറ്റവും അധികം പ്രദർശനങ്ങൾ. 41 പ്രദർശനങ്ങളാണ് ആദ്യ ദിവസം ഏരിയസിലുള്ളത്. മാൾ ഓഫ് ട്രാങ്കൂറിൽ 31 പ്രദർശനങ്ങളും സെൻട്രൽ മാൾ കാർണിവലിൽ 21 പ്രദർശനങ്ങളുമുണ്ട്. ആക്ഷൻ ത്രില്ലർ എന്റർടൈനർ ആയിട്ടാണ് ചിത്രം അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. വിജയുടെ 65 ചിത്രം കൂടിയായിരുന്നു ബീസ്റ്റ്. അടുത്തിടെ വൻ വിജയം നേടിയ ശിവകാർത്തികേയൻ ചിത്രം ഡോക്ടറിന് ശേഷം നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ചിത്രമായതിനാൽ ഏറെ പ്രതീക്ഷയാണ് ആരാധകർക്ക് ഉണ്ടായിരുന്നത്. ആ പ്രതീക്ഷ ഒരു പരിധിവരെ നിലനിർത്താൻ ചിത്രത്തിന് സാധിച്ചിട്ടുമുണ്ട്. വിജയ് ആരാധകരെ പൂർണ്ണമായും തൃപ്തിപ്പെടുന്ന ചിത്രം തന്നെയാണ് ബീസ്റ്റ്. മലയാളി താരങ്ങളായ ഷൈൻ ടോം ചാക്കോയും അപർണ ദാസും ചിത്രത്തിൽ സുപ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഷൈൻ ടോം ചോക്ക ആദ്യമായാണ് ഒരു തമിഴ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. സംവിധായകൻ ശെൽവരാഘവനും ചിത്രത്തിൽ വേഷപ്പെടുന്നുണ്ട്. ബീസ്റ്റിന്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ വളരെ മികച്ച റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത്. ആരാധകർ ചിത്രം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാ തവണത്തെയും പോലെ ഈ വിജയ ചിത്രവും ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ്. തിയേറ്ററുകൾ പൂരപ്പുറമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്യാമറമാൻ അഖിലേഷിനോടൊപ്പം ഗുഞ്ചു മുരളി, വാർത്താ ട്രിവാൻഡ്രം, തിരുവനന്തപുരം.